അതിനുമുമ്പ് ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, ഊന്തലുണ്ട്. ഫുഡൊക്കെ എങ്ങനെയാ? നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഫെതേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ശരിക്കും ഒരു ട്രാവൽ വ്ളോഗ് അല്ല ചെയ്യുന്നത്, നമ്മളൊരു ഫുഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മലേഷ്യയിലെ മലയാളി കടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുക്കി കൂടി ഫെതേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലേഷ്യ വന്നു കഴിഞ്ഞാൽ മലേഷ്യയിൽ ഒരുപാട് തരം ഫുഡ് കിട്ടുന്ന കൺട്രിയാണ്. മലേഷ്യൻ ഫുഡ് കിട്ടും, ഫിലിപ്പൈൻസ് ഫുഡ് കിട്ടും, അല്ലെങ്കിൽ തായ്ലൻഡ്, ഇന്തോനേഷ്യൻ ഫുഡ് എല്ലാം കിട്ടും, ഇവൻ ഇന്ത്യൻ ഫുഡ് പോലും കിട്ടും. പക്ഷേ സൗത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പം നമ്മുടെ കേരള ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എംഗ്രില്ല് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഇത് ബുക്കിത് ബിന്താങ്കിലാണ് ഉള്ളത്. ഈ നിൽക്കുന്നത് ഫൈസൽ ഭായ്, സമീർ. അപ്പോൾ ഇവരാണ് എംഗ്രില്ലിൻ്റെ മെയിൻ ആൾക്കാർ. പിന്നെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്നാണ് തുടങ്ങിയതെന്നും തുടങ്ങാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഫൈസൽ ഭായ്, എന്നാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയത്? ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഇത് തുടങ്ങിയപ്പോൾ തൊട്ടേ മലയാളി ഫുഡ് ഇല്ല, തുടങ്ങിയപ്പോൾ കേരള ഫുഡില്ലായിരുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഫുഡും ബാർബിക്യൂ ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ മലയാളികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കുലാലംപൂരിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ് കേരളത്തിൽ നിന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു ഗ്യാതറിങ്, പിന്നെ മലയാളികൾക്കൊരു ഒരു കേരള സ്ഥാപനം എന്നുള്ള നിലക്ക് കുലാലംപൂരിലില്ല. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നവരും അതുപോലെ ഇവിടെയുള്ള എക്സ്പാക്ട്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഒരു ഗ്യാതറിങ് പോലെ എല്ലാവരും വന്ന് അത് കേരള ഫുഡ്, പിന്നെ അവരുടെ ഒരു ഇതിൽ ഒരു പിന്നെ എന്താ പറയുക, ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കേരള ഫുഡ് ഫെസ്റ്റിവൽ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും മലയാളികൾ അത് നല്ലൊരു അഭിപ്രായമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെറുതായിട്ട് മെനു സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കേരള ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല, അതോ ഇതിൻ്റെ പാർഷ്യൽ സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡെലിവറി സർവീസ് ഉണ്ട്. അവർ ലൊക്കേഷൻ അയച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ആ ലൊക്കേഷനിലേക്ക് ഡെലിവറി കൊടുക്കുക. അതിന് ചെറിയ അതിനെത്രയാണോ ഡെലിവറി ചാർജ് വരുന്നത് ആ ചാർജ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ശരിക്കും നമ്മുടെ നാടൻ വെജിറ്റബിൾ സദ്യ തന്നെയാണ് ഇവിടെ വെക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ മലേഷ്യൻ ഡയറീസിലെ അരുൺ മാത്യു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അരുൺ മാത്യു മാത്രമല്ല, വൈഫും ഉണ്ട്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അരുൺ മാത്യു, മലേഷ്യൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ മലേഷ്യയിൽ നടത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ. കുറച്ച് ഒരു 2.5 വർഷമായിട്ട് മലേഷ്യയിലുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് പേര് പറഞ്ഞു ജസ്വിനി. ഓക്കെ. ഇവള് മലേഷ്യൻ സിറ്റിസൺ ആണ്. അപ്പം ഒരു ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് മലേഷ്യയുണ്ട്. 2.5 വർഷമായിട്ട് വ്ളോഗ് ചെയ്യുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പുതിയ അടിപൊളി വ്ളോഗർ ഷിൻഡോ ബ്രോ നമ്മളെ വിളിച്ചത്. ഏതായാലും ഷിൻഡോടെ നമ്മൾ ഈ ആദ്യം തൊട്ടേ കാണുന്നുണ്ട് വ്ളോഗ്. ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലും ഉണ്ട്. അപ്പം സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സബ് ടൈറ്റിലൊക്കെ ഇട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല നമ്മുടെക്കാളും ഒന്നുകൂടെ സൂപ്പറായിട്ടൊക്കെയാണ് എനിക്ക് വീഡിയോ തോന്നിയത്. കാരണം നമ്മൾ ആദ്യമൊക്കെ വളരെ നോർമലായിട്ട് എടുക്കാറുള്ളൂ.
അപ്പോൾ ഇന്ന് ഷിൻഡോ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് വിളിച്ചു, ഇവിടെ മലയാളി ഫുഡ് നമ്മൾ ആസ് യൂഷ്വൽ അടിക്കാൻ, നമ്മുടെ സ്ഥിര സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് വന്നതാണ്. ഇന്ന് ഞാൻ ബിരിയാണി അടിച്ചേക്കുന്നത്. ബാക്കി ഷിൻഡോ പറയൂ. നമ്മളൊരു ഫ്രണ്ടുണ്ട്, പറഞ്ഞു. ഹലോ, എൻ്റെ പേര് അൻസാർ, ഞാനിവിടെ 3 വർഷമായിട്ട് മലേഷ്യയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി ആദർശികമായിട്ട് ഇവരെ രണ്ടുപേരും കണ്ടുമുട്ടി. അപ്പോൾ ഒരു വേറെ ഒരു പുതിയൊരു ബ്ലോഗറിനെ വി ബ്ലോഗറിനെ കണ്ടുമുട്ടുകൊണ്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇൻസ്പയർഡ്. ഹോപ്പ് ഇൻ ഫ്യൂച്ചർ ഐ ഓൾസോ ബി എ വി ബ്ലോഗർ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാണ്. ശരിക്കും ആകോലി വറുത്തുണ്ട്, പിന്നെ പയർമെഴുക്കുപൊട്ടി, പയർ തോരൻ, പിന്നെ ചമ്മന്തിപ്പൊടി, കൂന്തലുണ്ട്, പരിപ്പ് കറി, മീൻകറിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഴിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ശരിക്കും അടിപൊളി ഫുഡാണ്, എല്ലാം നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഇവിടെ വരുന്നവരെല്ലാവരും ശരിക്കും ഇവിടുന്ന് കഴിക്കണമെന്ന് മസ്റ്റാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഫുഡ് അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇവിടെ ഇപ്പം ഞാൻ കഴിച്ച ഊണാണ്. ഊണ് മാത്രമല്ല, വേറെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ. മലയാളി ഫുഡ് അല്ലാതെ വേറെ എന്ത് ഫുഡാണ് അവിടെ കൊടുക്കുന്നത്? മെയിൻ ഞങ്ങളൊരു ഇപ്പോൾ കേരള ഫുഡ് എന്ന് പറഞ്ഞാൽ 20% കേരള ഫുഡുള്ളൂ. ബാക്കി 80% നോർത്ത് ഇന്ത്യൻ ആണ്. ഓക്കെ. പിന്നെ നോർത്ത് ഇന്ത്യ ഫുഡിലാണ് താനും ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ കേരള ആസ് എ പാർട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ട് അതിന്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും, പിന്നെ ഇപ്പം ദില്ലി ബേസിലുള്ള ആൾക്കാർ, ഹൈദരാബാദീസ്, പിന്നെ ആന്ധ്ര, ഇവിടെ അടുത്തുള്ള കോർപ്പറേറ്റ് ഹൗസുകളിലെല്ലാം ഉള്ളത് ഹൈദരാബാദ് ബേസിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി എംഗ്രില്ല് അറിയാം. ഇപ്പോൾ കേരള ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിലോട്ട് ഇപ്പോഴാണ് ഈ ബ്രാൻഡ്, നമ്മൾ ഈ കേരള ഫുഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മലയാളി എക്സ്പാക്ട്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല റെസ്പോൺസാണ്. പിന്നെ ഓൾറെഡി നോർത്ത് ഇന്ത്യ ഉണ്ടായതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു നമുക്കൊരു ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് ഓൾറെഡി. ഓക്കെ. പിന്നെ ഇത് ഞങ്ങൾ ഗ്രില്ലെല്ലാം ചെയ്യുന്നുണ്ട്, ബാർബിക്യൂസ് ആക്ച്വലി. അതിനും നല്ല റെസ്പോൺസാണ്. എവിടെയാ നാട്ടിലെവിടെയാ നിങ്ങളെല്ലാവരും? തൊടുപുഴ. ഉറക്കപ്പെടണം, കേൾക്കത്തില്ല. എന്റെ സ്ഥലം തൊടുപുഴ. എറണാകുളം. പേരെങ്ങനെയാണ്? രോഹിത്. രഞ്ജിത. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളിവിടെ സ്ഥിരമായിട്ട് കഴിക്കാനൊക്കെ വരാറുണ്ടോ? ഓക്കെ. ഫുഡൊക്കെ എങ്ങനെയാ? നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹാപ്പിയാണ്? ഓക്കെ. അപ്പൊ എന്താ ഓർഡർ ചെയ്തേ? പൊലിച്ചോറാണ്. ഓക്കെ. പിന്നെ ഇവിടെ നോർമൽ ബിരിയാണി. നെയ്ച്ചോറ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ. ജീരകശാല Thank you.
അപ്പോൾ നമസ്കാരം. എങ്ങനെ പേരെല്ലാവരുടെ പേര്? എൻ്റെ പേര് ഷക്കിയർ. എൻ്റെ പേര് ഫാറൂഖ്. ഷബീർ. എല്ലാവരും നാട്ടിൽ എവിടെ? ഞാൻ നാട്ടിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാർ അടുത്ത്. ഞാൻ പാലക്കാട് കോഴമന്നം. ഓക്കെ. തൃശ്ശൂർ ചാവക്കാട്. മലപ്പുറം ജില്ലയിൽ തിരൂർ. എല്ലാ സൈഡും ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഇവിടെ സ്ഥിരം വന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ? ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട്, ഇവിടെ കഴിക്കാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ ക്ലോസ് ഫ്രണ്ടാണ് ഫൈസൽ. ഓക്കെ. കേരളിൽ വന്നാൽ മിക്കവാറും ടൈമിലൊക്കെ ഇവിടെ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം ഇന്നിങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി, ബിരിയാണിയാണ് അന്ന് കഴിച്ചത്. ഓക്കെ. നല്ല അടിപൊളി തലശ്ശേരി സ്റ്റൈൽ എന്ന് പറഞ്ഞ് തലശ്ശേരി സ്റ്റൈൽ തന്നെ ആയിരുന്നു, നല്ല സൂപ്പർ ഫുഡായിരുന്നു. എല്ലാവരും ബിരിയാണി തന്നെയാണ് കഴിച്ചത്? എല്ലാവരും ബിരിയാണി. എല്ലാവരും ബിരിയാണി. ബിരിയാണി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സാറിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡാണ് കഴിക്കാറുള്ളത്? ഞങ്ങൾ പിന്നെ നാല് പാർട്ട്നേഴ്സാണ്. ഓക്കെ. ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യണവരാണ്. ഓക്കെ. അപ്പം ഞങ്ങൾ കേരളിൽ വരുമ്പോൾ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പോയ കഴിഞ്ഞാൽ സഫേറിൽ നിന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സഫേർ ടേസ്റ്റിൽ ഒരു തലശ്ശേരി ബിരിയാണി കഴിക്കുന്ന ആ ഒരു ത്രില്ലിൽ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. ഞങ്ങൾക്ക് 17-18 ഷോപ്പുകളുണ്ട്. ഓക്കെ. 20 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യണവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു ടച്ച്, ഞങ്ങളിവിടെ ഞങ്ങളുടെ മെനുവിൽ ഇന്ത്യൻ ഫുഡുണ്ട്, പക്ഷേ അത് മലേഷ്യയായിട്ട് ടച്ച് ചെയ്ത ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നാട്ടിൽ ആ ഒരു ടേസ്റ്റിൽ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങും. പത്തിരി കഴിക്കാറുണ്ട്. അതുപോലെ പത്തിരിയുടെ ടൈം കഴിഞ്ഞു. ഓക്കെ. സാറിന് ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെ മലേഷ്യയിൽ പലതരം ഫുഡ് കിട്ടുമെന്ന് പറയുമെങ്കിലും മലയാളി പ്യുവർ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ശരിക്കും കേരള ഫുഡ് എന്നുള്ളൊരു തന്നെയാണ്. പിന്നെ കപ്പുണ്ടാവും, മീനുണ്ടാവും. കപ്പയൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് ജബ്ബാർ ഇടുക്കിക്കാരനായ ആളായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് എപ്പോൾ എല്ലാവരും മലയാളികൾ കൂടുതലും ഇവിടെ വന്ന നമ്മളോടൊക്കെ പലരും ചോദിക്കാറുണ്ട്. നാട്ടിൽ നിന്ന് വിസിറ്റിന് വരുന്ന ആളുകളൊക്കെ കേരളിൽ വന്നു കഴിഞ്ഞാൽ എവിടെ ഫുഡ് കഴിക്കുക, അപ്പോൾ നാട്ടിലെ ടെസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, കേരളിൽ അഡ്ഡ ലൊക്കേഷൻ കൊടുക്കാറുണ്ട്. ആ ഒരു ടൈമിലൊക്കെ നല്ലൊരു ക്രൗഡ് ഉണ്ട്. അതിൻ്റെ ഒരു കുറവുണ്ട്. ഈ ടൂറിസ്റ്റ് മൊത്തത്തിൽ കുറവാണല്ലോ ഇപ്പോൾ. ടൂറിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് മൊത്തത്തിലുള്ള ഒരു ഇതാണ് എല്ലാ ഇടത്തും ഉള്ളത്. വേറൊരു കാര്യം എനിക്ക് ഫൈസിക്കയെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഓണത്തിന്, അതായത് സെപ്റ്റംബർ 9 തോന്നുന്നു അല്ലേ, ഓണത്തിന് സെപ്റ്റംബർ 9 തോന്നുന്നു, ഇവിടെയും അവധിയുള്ള ദിവസമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് ജോലിയിലായിരുന്നു, എനിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു, ഷിൻഡോ ഞാനാ ഫൈസ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇക്ക എന്നെ വേണ്ട, ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കഴിച്ചില്ല, കഴിക്കണം എന്ന് പറഞ്ഞു. നീ നിൻ്റെ ലൊക്കേഷൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു. വിത്തിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്കൊരു ഓണസദ്യ പാഴ്സൽ വീട്ടിൽ എത്തിച്ചതാണ്. ശരിക്കും ഒരു വ്ളോഗർ എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ശരിക്കും തന്ന ഓണസദ്യ. അത് ഞാൻ എൻ്റെ വ്ളോഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലെല്ലാവർക്കും ആ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു, ഫുഡിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു. കാരണം എന്നെ റെക്കഗ്നൈസ് ചെയ്ത് എനിക്ക് അന്നാ പോട്ട് അറിയാവുന്ന ഒരാൾ പോലും അല്ല, അവനും ഓണസദ്യ കഴിച്ചോട്ടെന്ന് വിചാരിച്ച് അവന് അയച്ചു കൊടുത്തു. കാശ് പോലും എൻ്റെ ഇത് മേടിച്ചില്ല. ശരിക്കും അത് എനിക്കിവിടെ പറയണം തോന്നി. അപ്പം അത് ശരിക്കും മനസ്സിലാക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓളം എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ഷിൻഡോ ടു വിത്ത് കിഷോ സൈനിങ് ഓഫ്.